നമസ്കാരം. നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും സുസ്വാഗതം. ഇന്ന് വ്യാഴാഴ്ച 2024 ജനുവരി മാസം 18-ാം തീയതി 1199-ാം ആണ്ട് മകരമാസം 4-ാം തീയതി വ്യാഴാഴ്ച. ഇന്ന് അശ്വതി നക്ഷത്രമാണ്. ഇന്നത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രം പൊതുവെ ശുഭനക്ഷത്രങ്ങളിൽപ്പെടുന്ന നക്ഷത്രമാണ്, ശുഭകാര്യങ്ങൾക്ക് എടുക്കുന്ന നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം. ഇന്നത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രം ശരിക്ക് വ്യാഴാഴ്ച. വ്യാഴം എന്ന് പറഞ്ഞാൽ ഗുരുവാരം, ഗുരുവിൻ്റെ ദിവസമാണ്. അപ്പോൾ ഗുരുവാരമാണ് വ്യാഴാഴ്ച, ബൃഹസ്പതിയുടെ ദിവസമാണ്. അതുകൊണ്ട് വ്യാഴാഴ്ച ദിവസം ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും നല്ല ദിവസമായിട്ടാണ് ശാസ്ത്രത്തിൽ പറയണേ. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങൾക്ക് ഏറ്റവും നല്ല ദിവസമാണ് വ്യാഴാഴ്ച. സാമ്പത്തിക ഇടപാടുകൾ, ഒരു ലോണിന് ആപ്ലിക്കേഷൻ കൊടുക്കാം, അല്ലെങ്കിൽ ഒരാളുടെ നിന്ന് പൈസ സ്വീകരിക്കാൻ, ശരിക്ക് സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ ഏറ്റവും നല്ല ദിവസമാണ് വ്യാഴാഴ്ച. അപ്പോൾ വ്യാഴാഴ്ചയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതുപോലെ ഇന്ന് അശ്വതി നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, നല്ല ദിവസമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ബർത്ത്ഡേ വന്നിരിക്കുന്നത്. ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അശ്വതി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരും. കുറേ നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ പോലും, എത്ര കണ്ട് കഷ്ടകാലം ഉണ്ടെങ്കിൽ പോലും, വ്യാഴാഴ്ചയും ആയിട്ട് വന്നിരിക്കുന്ന അതുകൊണ്ട് നിങ്ങൾക്ക് കുറേ വ്യത്യാസം ഈ വർഷം ഉണ്ടാവും എന്നുള്ളതിന് സംശയം വേണ്ട. അതേപോലെ തന്നെ ഇന്നത്തെ ദിവസം നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നവർക്ക് കലണ്ടറിൽ രാഹുകാലം ഇട്ടിട്ടുണ്ട്. 1:30 തൊട്ട് 3 മണി വരെ എന്നിട്ടിട്ടുണ്ട്. അപ്പോൾ 1:30 തൊട്ട് 3 മണി വരെ അല്ല, 2 മണി തൊട്ട് ആണ് രാഹുകാലം ആരംഭിക്കണേ. 2 മണി തൊട്ട് 3:30 വരെ രാഹുകാലമുണ്ട്. അപ്പോൾ രാഹുകാലം നമുക്ക് വളരെ ശ്രദ്ധിച്ച് വേണം. രാഹുകാലത്തിന് ഓരോ രാഹുകാലം എന്ന് പറയുമ്പോൾ ആ സമയത്ത് പ്രകൃതിയിൽ നെഗറ്റീവ് എനർജി നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് തക്ക റിസൾട്ട് ലഭിക്കാതെ വരും. അതുകൊണ്ടാണ് ആ സമയത്ത് ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങുക, ഒരു യാത്ര ചെയ്യാനായിട്ട് ആ സമയത്ത് ഇറങ്ങുക. അപ്പോൾ ആ യാത്ര തന്നെ നമുക്ക് കൊണ്ട് ഗുണമില്ലാതെയാക്കി കളയും. അതുകൊണ്ടാണ് ഈ രാഹുകാലം പ്രധാനമായിട്ട് യാത്രാ കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കണേ. അപ്പോൾ 2 മണിക്ക് മുമ്പോ 3:30 ശേഷമൊക്കെ നിങ്ങൾ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുകയും അത് ശുഭകാര്യങ്ങൾ ചെയ്യാനായിട്ടായാലും ആ സമയം തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞതും അന്ന് 12:11 തൊട്ട് 12:59 വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. അപ്പോൾ നമ്മൾ അന്നത്തെ ദിവസവും കൊള്ളാം, അഭിജിത്ത് മുഹൂർത്തം എടുത്ത് ഒരു കാര്യവും ചെയ്യുകയാണെങ്കിൽ അത് പൂർണ്ണമായി വിജയിക്കും എന്നുള്ളതിന് സംശയം വേണ്ട. നിങ്ങൾക്ക് വിജയസാധ്യത ഉണ്ടാവും എന്നുള്ളത്. അതാണ് അഭിജിത്ത് മുഹൂർത്തത്തിന് സാധാ മുഹൂർത്തത്തേക്കാൾ കുറച്ചുകൂടി പവർ കൂടുതലാണ്. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ ചെയ്യുന്നത് അഭിജിത്ത് മുഹൂർത്തത്തിനായാലോ അത്രയ്ക്കും ഐശ്വര്യദായകമായി തീരും നിങ്ങളുടെ കാര്യങ്ങൾ. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, നിങ്ങൾക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. ഐശ്വര്യപ്രദമായി തീരാൻ വേണ്ടി വിഷ്ണു ക്ഷേത്രത്തിൽ പോവുകയും വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ, വിഷ്ണു ക്ഷേത്രമായിട്ടില്ലെങ്കിൽ പോലും ഭഗവാൻ്റെ അവതാരങ്ങളായിട്ടുള്ള ക്ഷേത്രത്തിൽ പോവുകയും അവിടെ പാൽപ്പായസം, തുളസിമാല, അർച്ചന ഇവയൊക്കെ നടത്തുക, മഞ്ഞപ്പട്ട് വാങ്ങി ഭഗവാനെ ചാർത്തുക, ഇതൊക്കെ നിങ്ങൾക്ക് ഐശ്വര്യപ്രദമായ അവസ്ഥയ്ക്ക് ഇടവരുത്തും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാ അശ്വതി നക്ഷത്രക്കാർക്കും സന്തോഷപ്രദമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.